ഹൈ ടൈഡ് വെൽക്കം ബാക്ക് സി ഇലിഗൽ മറ്റൊരു മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ ഒരു ബീറിഷ് ഒരു മൂഡിന് ശേഷം ഇന്ന് മന്ത്ലി എക്സ്പയറി ആയ ഇന്ന് ഹൈലി വളറ്റെയിൽ ആവാതെ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് എല്ലാം തന്നെ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ബുധനാഴ്ച യു എസ്സിൽ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ബോണ്ട് ഈഡിൽ മേലിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുന്ന തീരുമാനം തൽക്കാലം അപ്പോൾ അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ ഇന്നലെ രാത്രി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എസ് ജി എസ് നിഫ്റ്റിയും അല്ലെങ്കിൽ നാസ്ട്രാക്ക് എഫ് ടി എസ് സി എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്തു നമുക്കറിയാവുന്ന പോലെ ഏഷ്യൻ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ആറ് മാസത്തെ ഏറ്റവും ലോയൊക്കെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭീതിയിൽ നിന്ന് മാർക്കറ്റ് എത്രത്തോളം കര കര കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ആസ് ഓഫ് നൗ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു എന്ന് മാത്രമാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളു ആർക്കും തന്നെ മാർക്കറ്റിനെ പൂര്ണ്ണമായിട്ടും വിലയിരുത്തൽ നടത്താം എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് സെക്കൻഡിലൊക്കെ നോക്കുമ്പോൾ ഇന്ന് മെറ്റൽ സെക്ടർ മെറ്റൽ സെക്ടർ ഏകദേശം അഞ്ച് ശതമാനം അസാധാരണമാവിധം ഒരു ഹൈക്ക് രേഖപ്പെടുത്തി എഫ് എം സി ജി ഫോളായിട്ടുണ്ട് ഈ ഒരു സ്റ്റീൽ സെക്ടറിലെ ഹിൻഡൽകോ കമ്പനി ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ പി യു സി ബാങ്ക് ആയിട്ടുള്ള നമ്മളുടെ എസ് ബി ഐൻ ഏകദേശം നാലര ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തി ഐ പി എല്ലൊക്കെ നോക്കുമ്പോൾ തത്വചിന്യൻ ഐ പി ഒയുടെ ലിസ്റ്റിങ് ഏകദേശം ഹൺഡ്രഡ് പെർസെൻ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയ ആളുകൾക്ക് വളരെയധികം ലക്കിയുള്ള ആളുകളാണ് കൂടാതെ തന്നെ റോളക്സ് റിംഗ്സിൻ്റെ ഐ പി ഒക്കെ ഏകദേശം ഒരു പത്ത് മടങ്ങ് റീറ്റെയിൽ പോർഷൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് ഗ്ലെൻ മാർക്കിൻ്റെ എല്ലാം തന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഐ പി ഒ കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യമാണ് കൂടാതെ തന്നെ ഗ്രിഡ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഇസ് ടു ത്രീ റേഷ്യോയിൽ അതുകൊണ്ട് തന്നെ പവർ ഗ്രിഡ് ഇന്ന് വളരെ ശക്തമായിട്ട് ഒരു ഫോള് ചെയ്തു മറ്റ് ന്യൂസുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ടെലികോം സെക്ടറിലുള്ള എയർടെലിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് ഈ ഒരു മെയ് മാസത്തിൽ എയർടെൽ ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം യൂസേഴ്സിനെ ലോസ് ആയിട്ടുണ്ട് ജിയോ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്തു എയർടെലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അവരുടെ ഏറ്റവും ബേസിക് പ്ലാൻ ആയിട്ടുള്ള ഒരു ഫോർട്ടി നയൻ പ്രീ പ്ലാൻ അവർ സ്റ്റോപ്പാക്കി അത് ഏറ്റവും ബേസിക് പ്ലാൻ ഇനിയിപ്പോൾ സെവൻറ്റി ആണ് ആയിരിക്കും ഉണ്ടാവുക അതും കുറച്ച് ഒരു ക്ഷീണമായിരിക്കും എയർടെൽ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ച് മറ്റു ന്യൂസുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ രാകേഷ് ചുഞ്ചിൻവാലയുടെ നേതൃത്വത്തിൽ എയർലൈൻ കമ്പനികൾ ഒരുങ്ങാനായിട്ടുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ഫുള്ളി വാക്സിനേറ്റ് ആയ ആളുകൾക്ക് മുംബൈയിലെ ലോക്കൽ ലോക്കൽ ട്രെയിനിൽ സഞ്ചരിക്കാമെന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട് ഐ ആർ സി ടി സിയിൽ ഒരു ചെറിയ രീതിയിലൊരു അപ്സൈഡ് രേഖപ്പെടുത്തി കൂടാതെ തന്നെ ബോംബെയിൽ മാളുകളും ഷോപ്പിംഗ് സെൻറ്ററുകളെല്ലാം തന്നെ ഓപ്പൺ ഓപ്പണാക്കാമെന്ന് കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പി വി ആറും വാക്സിനേഷൻ ചെയ്ത ആളുകൾക്ക് പി വി ആറിൽ ഇപ്പോൾ അടുത്ത മാസം ജൂലൈ മുപ്പത് മുതൽ മുതൽ പി വി ആർ ഓപ്പൺ ആക്കാവ ആക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഈ വാക്സിനേഷൻ ചെയ്ത ആളുകൾക്കാണ് തിയേറ്ററിൽ എൻറ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുക കൂടാതെ തന്നെ ആദ്യത്തെ ഒരാഴ്ചയിൽ വാക്സിനേഷൻ ചെയ്ത ആളുകൾ വരുമ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീയും ഉണ്ടാവും നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് പി വി ആറിൻ്റെ മാളുകളെല്ലാം തന്നെ പി വി ആറിൻ്റെ സ്ക്രീനുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പൺ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കൂടാതെ തന്നെ ഈ കോവിഡ് പ്രോട്ടോകോളും തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അനുവാദത്തോട് കൂടിയിട്ട് വാക്സിനേഷൻ ചെയ്ത ആളുകൾക്ക് തിയേറ്ററിൽ പ്രവേ പ്രവേശിക്കാം എന്നുള്ള രീതിയിലാണ് പുതിയ തീരുമാനങ്ങൾ വരുന്നത് പി വി ആറ് എന്നശേഷം രണ്ടര ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ടാറ്റാ മോട്ടേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ടാറ്റാ മോട്ടേഴ്സ് വളരെ ശക്തമായിട്ട് ഒരു അപ്സൈഡ് രേഖപ്പെടുത്തിയ ഏകദേശം രണ്ടേ മുക്ക ശതമാൻ്റെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ടിയാഗോ കാറ് പുതിയ എഡിഷൻ വരുന്നുണ്ട് കൂടാതെ അവരുടെ പാസഞ്ചേഴ്സ് വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുന്നു തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു കൂടാതെ അവരുടെ പ്രമുഖ കാറായിട്ടുള്ള എല്ലാ കാറുകളും ബ്ലാക്ക് എഡിഷനും കൂടി വരുന്നുണ്ട് കൂടാതെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ടാറ്റ മോട്ടേഴ്സ് ഇത്ര ശക്തമായിട്ട് ഫോളോ ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ പറഞ്ഞാണ് പ്രമുഖ ബ്രോക്കറിങ് സ്ഥാപനങ്ങളെല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടാറ്റ മോട്ടേഴ്സിനെ എഫ് എം സി ജിയിലെ പ്രമുഖ കമ്പനി ആയിട്ടുള്ള കോൾഗേറ്റ് കമ്പനി അവരുടെ നെറ്റ് പ്രോഫിറ്റ് പതിമൂന്ന് ശതമാനം പതിമൂന്ന് ശതമാനം റവന്യൂ പതിനേഴ് ശതമാനം ഇയർ ഓൺ ഇയറ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എഫ് എം സി ജിയിലെ മറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ച നെസ്ലെ ഇന്ന് വളരെ ശക്തമായിട്ടൊരു ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ ഏത് മാർക്കറ്റ് കണ്ടീഷനിലും ഫിക്സ്ഡ് ആയിട്ട് ഒരു മന്ത്ലി ഇൻകം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മുൻകാല എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ് ഒരു പ്രത്യേക കാല പരിധി വെക്കുന്നില്ല ഈ എല്ലാ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച് തീരും വരെ നമ്മൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്യും കൂടാതെ ലൈഫ് ലോങ്ങ് ആയിട്ട് സപ്പോർട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ഓപ്ഷൻ പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾ കൂടാതെ തന്നെ മന്ത്ലി ഫിക്സഡ് ഇൻകം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യുക ചെയ്യാവുന്നതാണ് വളരെ മിനിമം ഫീസ് മാത്രമാണ് നമ്മൾ നമ്മൾ എടുക്കുന്നുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസും അതിനായിട്ട് സംബന്ധിച്ച എല്ലാ വീഡിയോസും ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഡെപ്തായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം ക്യു വൺ റിസൽറ്റുകളെല്ലാം തന്നെ ഒരുപാട് കമ്പനീസ് എല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യു വൺ റിസൽറ്റ് നാളെ ഏതൊക്കെ കമ്പനി പ്രഖ്യാപിക്കുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ പോകാം കൂടാതെ ഐ ഡീറ്റെയിൽസ് സ്റ്റോക്ക് അവർ ചെയ്യുന്ന ടൂൾ എല്ലാം തന്നെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സമയം കളയാതെ ഇൻഡെപ്തായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് പോകാം സ്റ്റോക്ക് ഇൻ ന്യൂസിലേക്ക് കിടക്കാൻ ആദ്യമായി പി വി ആറിൻ്റെ ക്യൂ ആൻഡ് റിസൽറ്റ് വന്നിട്ടുണ്ടായിരുന്നു നെറ്റ് ലോസിലാണ് കമ്പനി ഉള്ളത് സ്വാഭാവികമായിട്ടും അവരുടെ തിയേറ്ററുകളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ടില്ല ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ നെറ്റ് ലോസാണ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ് ഇൻകം ഏകദേശം അമ്പത്തി അഞ്ച് കോടി രൂപയിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കോടി രൂപയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് വെൽസ്പെൻ കോർപ്പറേഷൻ്റെ ക്യൂ ആൺ റിസൽറ്റ് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അമ്പത്തി രണ്ട് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനിയാണ് റവന്യൂ ഇൻകം ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയാണ് ഇതവണ കളക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി അറു അറുപത്തൊമ്പത് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനിയാണ് ഇനി ചെറിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ്വർഗേഷ് സുഗറിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിയേഴ് കോടി രൂപയാണുള്ളത് കഴിഞ്ഞ ഇയറിൽ പതിനെട്ട് കോടി രൂപയാണ് അവർ കളക്ട് ചെയ്തിട്ടുള്ളത് സി സി എൽ പ്രൊഡക്റ്റിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി നാല് കോടി രൂപ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത്തി എട്ട് കോടി രൂപ ആണ് കളക്ട് ചെയ്തിരുന്നത് ഐറിസ് ലൈഫ് സയൻസിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നു നെറ്റ് പ്രോഫിറ്റ് നൂറ്റിയേഴ് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം എൺപത്തി ഒമ്പത് കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിങ്ങിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നു നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ട് കോടി മാത്രമാണ് ഇവർ കളക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഇയറിൽ നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനി ഈ തവണ വെറും പന്ത്രണ്ട് കോടി മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി പോളി മെഡിക്യൂറിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തി എട്ട് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനി ആയിരുന്നു എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ ഇതവണ നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഇയറിൽ എണ്ണൂറ്റി ഇരുപത്തി നാല് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനി ആയിരുന്നു കൂടാതെ തന്നെ ഇവരുടെ ഇൻകം അയ്യായിരം കോടി രൂപയിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കോൾഗേറ്റ് പാമോലിവിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ന്യൂസ് ഉള്ളത് ഇവരുടെ ഇലക്ട്രിക് മോഡ മോഡലായിട്ടുള്ള നെക്സൻ നേപ്പാളിൽ ഇവർ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉള്ളത് ത്രീ പോയിൻറ്റ് സിക്സ് മില്യൺ നേപ്പാളീസ് റുപ്പീസാണുള്ളത് ഏകദേശം ത്രീ പോയിൻ്റ് സിക്സ് മില്യൺ നേപ്പാളീസ് റുപ്പീസാണ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് ടു ഫൈവ് മില്യൺ റുപ്പീസാണ് നേപ്പാളിൽ അവർക്ക് ഈ ഒരു ടാക്സ്റ്റ നെക്സൻ്റെ ഇലക്ട്രിക് മോഡലിൻ്റെ വിലയായിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ ക്യു വൺ റിസൾട്ട് വന്നു നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിയാറ് കോടി രൂപ കളക്ട് ചെയ്തു കഴിഞ്ഞ വർഷം അമ്പത് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനി ആയിരുന്നു ഐ സി ആർ എയുടെ ക്യൂ വൺ റിസൾട്ട് വന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി നാല് കോടി രൂപ കളക്ട് ചെയ്തു കഴിഞ്ഞ ഇയറിൽ പതിനാ പതിനേഴ് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനിയായിരുന്നു യു ടി ഐ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ക്യൂ വൺ റിസൾട്ട് വന്നു നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു ഇവർ കളക്ട് ചെയ്തിരുന്നത് എൻ ആർ അഗർവാൾ ഇൻഡസ്ട്രീസിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി ആറ് കോടി രൂപ കളക്ട് ചെയ്തു കഴിഞ്ഞ വർഷം പതിനാറ് കോടിയായിരുന്നു ആയിരുന്നു എസ് ഐ എസ് ലിമിറ്റഡിൻ്റെ ജൂണിലെ ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അമ്പത്തി ഒമ്പത് കോടി രൂപ കഴിഞ്ഞ വർഷം അമ്പത്തി ഏഴ് കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് ഐ സി ഐ സി ബാങ്ക് രണ്ട് രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു പവർ ഗ്രിഡ് വൺ ഇസ് ടു ത്രീ റേഷ്യോയിൽ ബോണസ് ഷെയർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാബർ ഇന്ത്യ മൂന്ന് രൂപ ഡിവിഡന്റ് പ്രഖ്യാപിച്ചു ബന്ധൻ ബാങ്ക് ഒരു രൂപ ഡിവിഡൻറ് പ്രഖ്യാപിച്ചു വേൾപൂൾ ഇന്ത്യ അഞ്ച് രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു അമരരാജ ബാറ്ററി ആറ് രൂപ ഡിവിഡൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാലാജി അമിനീസ് നാല് രൂപ ഡിവിഡൻറ് പ്രഖ്യാപിച്ചു ജെ കെ ലക്ഷ്മി സിമിനിൻ്റെ ക്യു വൺ റിസൾട്ട് വന്നു വൺ പോയിൻറ്റ് ത്രീ വൺ ബില്യൺ റുപ്പീസ് ഇവർ നെറ്റ് പ്രോഫിറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം നാനൂറ്റി എൺപത്തി ഒമ്പത് മില്യൺ റുപ്പീസ് മാത്രം കളക്ട് ചെയ്ത കമ്പനി ആയിരുന്നു നെറ്റ് പ്രോഫിറ്റിന് വളരെ ശക്തമായിട്ടുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റേമണ്ടിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നു നെറ്റ് ലോസ് ആണ് കമ്പനി ഉള്ളത് വൺ പോയിൻറ്റ് ഫൈവ് സെവൻ ബില്യൺ റുപ്പീസിൻ്റെ നെറ്റ് ലോസിലാണ് ഉള്ളത് കഴിഞ്ഞവണ് ടു പോയിൻറ്റ് ഫോർ ടു ബില്ല്യൺ റുപ്പീസിൻ്റെ നെറ്റ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ് ലോസിൽ ചെറിയ ഒരു കുറവ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺകോറിൻ്റെ ക്യു വൺ റിസൽറ്റ് വന്നു നെറ്റ് പ്രോഫിറ്റ് ടു പോയിൻറ്റ് ഫൈവ് നയൻ ബില്യൺ റുപ്പീസാണ് കഴിഞ്ഞ തവണ അറുന്നൂറ്റി വെറും അറുപത് കോടി രൂപ ലാഭം ഉണ്ടാക്കിയ കമ്പനിയാണ് ഈ തവണ വളരെ ശക്തമായുള്ളൊരു പ്രോഫിറ്റിലേക്കാണ് വന്നിട്ടുള്ളത് കൂടാതെ തന്നെ ടി വി എസ് മോട്ടോർ കമ്പനിയുടെ ക്യൂ വൺ റിസൾട്ട് വന്നപ്പോൾ ഈ തവണ അവർ അമ്പത്തിമൂന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ് വൺ പോയിൻറ്റ് ത്രീ നയൻ ബില്യൺ റുപ്പീസ് ലോസിലുണ്ടായിരുന്ന കമ്പനിയായിരുന്നു കൂടാതെ തന്നെ ആർ സിസ്റ്റം ഇൻ്റർനാഷണലിൻ്റെ ബോർഡ് മീറ്റിംഗ് ഓഗസ്റ്റ് ആറാം തീയതി ഉണ്ട് അവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കും ആ ഒരു ദിവസം ഒളക്ട്ര ഗ്രീൻടെക് കമ്പനിയുടെ ക്യൂ വൺ ഉണ്ടായിരുന്നു ഇത്തവണ അവർ പതിമൂന്ന് മില്യൺ റുപ്പീസ് മാത്രം കളക്ട് ചെയ്തു കഴിഞ്ഞവണ് പക്ഷേ കഴിഞ്ഞവണ് അമ്പത്തൊന്ന് മില്യൺ റുപ്പീസ് ലോസ്ലുണ്ടായിരുന്ന കമ്പനിയാണ് ഇത്തവണ അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റിലാണ് ഉള്ളത് പതിമൂന്ന് മില്യൺ റുപ്പീസ് ഈ ഈ ഒരു ഇലക്ട്രാ ഗ്രീൻ ടെക് കമ്പനി ഏകദേശം നാല് ശതമാനത്തിൻ്റെ റാലി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റോക്ക് ക്രാഫ്റ്റ് കമ്പനിയും ക്യൂ വൺ റിസൾട്ട് വന്നു പതിമൂന്ന് കോടി രൂപ പ്രോഫിറ്റിലാണ് ഉള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു ന്യൂസ് ഉണ്ട് ഇവരുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എല്ലാം തന്നെ ഏകദേശം എട്ട് മുതൽ പത്ത് ശതമാനം വരെയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം ആറ് ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ ധനുഷ്ക അഗ്രിടെക്കിൻ്റെ ക്യൂ വൺ റിസൾട്ട് വന്നപ്പോൾ നാൽപ്പത്തി എട്ട് കോടി രൂപ കളക്ട് ചെയ്തു കഴിഞ്ഞവണ്ണ അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനിയായിരുന്നു കൂടാതെ തന്നെ ഇ പി എൽ കമ്പനിയുടെ ക്യൂ വൺ റിസൾട്ട് ഇന്നുണ്ടായിരുന്നു ഗ്രീനസ് പവർ ഇൻഫ്രയുടെ ക്യൂ റിസറ്റ് ഉണ്ടായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ പത്ത് കോടി രൂപ കളക്ട് ചെയ്ത കമ്പനിയായിരുന്നു അപ്സ്റ്റോക്ക് ഇന്ത്യൻ സർവോധം പ്ലാറ്റ്ഫോമിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രേഡേഴ്സ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കൂടാതെ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൽ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അവിടെ ഞങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ തന്നെ ട്രേഡ് എടുക്കാൻ തക്കവണ്ണം നമ്മളുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ ലൈഫ് ലോങ് ഉണ്ടാകും അപ്പോൾ എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്